അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംരംഭം അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം മരിച്ചവരെ മറന്നു പോകുന്നവരാകരുത്. നമ്മുടെ ബന്ധക്കാരായ വ്യക്തികൾ മരിച്ചാലും ആ വ്യക്തികളോടുള്ള സ്നേഹം മരിക്കരുത്. അവർക്ക് കഴിവതും നന്മകൾ ചെയ്യാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ ബന്ധക്കാരായ മരിച്ച വ്യക്തികൾക്ക് നമ്മുടെ സ്നേഹം ഏറ്റവും കൂടുതൽ ഉപകരിക്കേണ്ട സന്ദർഭത്തിലാണ് അവരിപ്പോഴുള്ളത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഒരിക്കൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഉമ്മത്തി ഉമ്മത്തു മർഹൂമാ, എൻ്റെ ഉമ്മത്ത് റഹ്മത്ത് നൽകപ്പെട്ട ഉമ്മത്താണ്. ആ ഹദീസിൻ്റെ അല്പം വാചകങ്ങളും കൂടെ ഞാൻ പറയാം. തദ്ഖുലു ഖുബൂറഹ ബിദുനൂബിഹ വതഖ്റുജു മിൻ ഖുബൂരിഹ ലാ ദുനൂബ അലൈഹ. അവരിൽ ചിലർ ദോഷങ്ങളോടെ ഖബറിൽ കടക്കുകയും ആ ദോഷങ്ങളിൽ നിന്നും മുക്തമായി ശുദ്ധിയായി പുറത്തു വരുന്നവരുമാണ്. എങ്ങനെയാണ് ദോഷത്തോടുകൂടെ ഖബറിൽ കടന്നവർ പിന്നീട് ദോഷമില്ലാതെ പുറത്തു വരുന്നത് എന്നതിൻ്റെ കാരണം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. അതായത്, മുഅ്മിനീങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു, അത് കാരണമാണ് അവരുടെ ദോഷം പൊറുക്കപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മളുടെ ബന്ധങ്ങളിലുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, ഇവരെല്ലാം ഈ രൂപത്തിൽ ആയി കിട്ടണം. അതായത്, നമ്മൾ മരിച്ചാലും നമ്മളെ സ്നേഹിക്കുന്നവർ മരിച്ചാലും ഈ ബന്ധം കാരണത്താൽ അവരുടെ ദോഷങ്ങളൊന്ന് പുറത്തു കിട്ടണം, അവർക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടണം. ഈ രൂപത്തിലുള്ള നല്ല കുറേ ബന്ധങ്ങളുള്ളവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബന്ധങ്ങൾ കാരണം രക്ഷപ്പെടാനുള്ള വഴി തുറക്കുക, ഈ ഒരു ബോധം നമ്മിൽ രൂഢമൂലമാകേണ്ടതുണ്ട്. ഇതൊന്ന് രൂഢമൂലമായി കിട്ടാൻ നമ്മളിൽ നിന്നും മരിച്ചവർ അനുഭവിക്കേണ്ടുന്ന കടമ്പകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതിൽ വളരെ ഗൗരവമുള്ളതും പ്രഥമവുമായി അവർ അനുഭവിക്കേണ്ടുന്ന കടമ്പയാണല്ലോ ഖബ്ർ. ആ ഖബ്റിനെ കുറിച്ച് നന്നായി നമ്മൾ ഓർത്തു വെക്കണം. ഈ ഒരു ഓർമ്മ പുതുക്കലിന് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിൻ്റെ അൽമവാഹിബുൽ ജലിയയിലെ കുറഞ്ഞ വരികളെങ്കിലും കാണാതെ പഠിച്ച് എപ്പോഴും നമ്മൾ ആവർത്തിച്ചാൽ അത് നമുക്ക് ഉപകാരം ചെയ്യുന്നതാണേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. സമ്പാദ്യ മുതലിൽ നിന്നു മൂനക്ക് ഫാനാ, അത് മാത്രമല്ലതിലെപ്പോഴും വഹ്ദാനാ. മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്. മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബഹാന റബ്ബി ഇരുളിനാൽ പെയിൻ്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്റാഫീൽ സൂക്ഷിക്കുന്നതാ. സുറന്ന കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ, അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ഖുർആൻ ഷെരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ,
സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ച് കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ഈ ഭവനമാ മുൻഗാമികൾക്കിന്നുള്ളത്, അതിലേക്ക് തന്നെ നമ്മളും ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ വരികളൊന്നു കാണാതെ പഠിച്ചു വെക്കണം. ഇടക്കിടക്കൊന്നെടുത്തു പാടി നോക്കണം. അതുമൂലം നമുക്ക് ഖബറിന് ഓർമ്മ വരും. ഖബറിന് ഓർമ്മ വരുമ്പോൾ ഖബറെന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം നമ്മുടെ സ്നേഹബന്ധങ്ങളിലുള്ളവർക്ക് അവർ ഖബറിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവരെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന ചിന്ത നമ്മളെ തേടിയെത്തും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഖബറ് കാണുമ്പോഴൊക്കെ കരയും, വല്ലാതെ കരയും. സഹാബത്തെ കിറാം ചോദിക്കുന്നു, അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, നിങ്ങളെന്തേ ഖബറ് കാണുമ്പോൾ ഇങ്ങനെ കരയുന്നു? നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഇല്ലാത്ത അത്രയും കരച്ചിലും ബേജാറും വെപ്രാളവും ഈ ഖബറിൻ്റെ വിഷയത്തിലെന്തേ തങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഓ സ്വഹാബാ, മുത്തായ തങ്ങൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഓ മക്കളെ, പരലോകയാത്രക്കുള്ള വഴി ആദ്യം അത് ഖബറാണ് കേട്ടോ. ഖബറിൽ അങ്ങ് രക്ഷപ്പെട്ടാൽ ബാക്കി എല്ലാത്തിലും രക്ഷപ്പെടും കേട്ടോ. ഖബറിൽ രക്ഷപ്പെടലാണ് ഏറ്റവും വലിയ വിഷയമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബാ, ഖബറിൻ്റെ ഭയാനകതയെക്കുറിച്ച്, ആ ഖബറിൻ്റെ ഇടുക്കത്തെക്കുറിച്ച്, ആ ഖബറിലുള്ള ഓരോ രംഗത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഖബറാകുന്ന വിഷയം നമ്മളെ മാറ്റിമറിക്കുന്നതാണ്, നമ്മളെ നന്മയുടെ വീഥിയിലേക്ക് കൈപിടിച്ചാനയിക്കുന്നതാണ്. നമ്മുടെ സ്നേഹജനങ്ങൾ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയാൽ പടച്ചവനെ അവനാ പോയത് ഖബറിലേക്കാണെന്ന ചിന്ത നമ്മളെ തേടിയെത്തുമ്പോൾ, നമ്മളറിയാതെ നമ്മുടെ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കാകുന്നത് നമ്മൾ ചെയ്തു പോകുന്നതാണ്. അതാണ് ഖബറെന്ന് പറയുന്ന ഭീകരരംഗം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പടച്ചവനെ, ഖബറിൽ രക്ഷപ്പെടുന്നവരിൽ തുടർന്നുള്ള മുഴുവൻ മേഖലയിലും രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരണേ അല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.